ചില ഫാമിലി ഫംഗ്ഷൻസോ ഇല്ലെങ്കിൽ ഗെറ്റ് ടുഗെദറിലും നമ്മൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചു പോയി എന്ന് വിചാരിക്കുന്ന അന്ന് നമ്മൾ ഒട്ടും ഡിസ്കറേജ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ദിവസത്തിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. അതൊരു രണ്ട് ദിവസം മാക്സിമം ഫോളോ ചെയ്യുക. ഈ കോഫി ഡയറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഡീടോക്സ് കോഫി കുടിച്ചാൽ നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് തോന്നും. പിന്നെ ഉച്ച വരെ എന്തായാലും വിശക്കില്ല. ഈ ഡീടോക്സ് പ്ലാൻ യൂസ് ചെയ്താൽ നമുക്ക് വിത്തിൻ 1 or 2 days ഈ എക്സ്ട്രാ വാട്ടർ റിട്ടൻഷനും അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതും പിന്നെ എക്സ്ട്രാ 1 or 2 kg നമ്മൾ ഈ ഫെസ്റ്റിവൽ ടൈമും ഫംഗ്ഷൻ ടൈമിലൊക്കെ കൂടുന്നത് അതൊന്ന് കൺട്രോളായി കിട്ടും. അപ്പം നമുക്ക് ആദ്യ റെസിപ്പിയിലോട്ട് കിടക്കാം, പിന്നെ ഞാൻ ഡീടോക്സ് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കോൾഡ് കോഫി നമ്മൾ ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ആപ്പിൾ കിട്ടിയിട്ടില്ലെങ്കിൽ റെഡ് ആപ്പിളും യൂസ് ചെയ്യാം, പക്ഷേ ഗ്രീൻ ആപ്പിളിൽ ഫൈബറും പൊട്ടാഷ്യമൊക്കെ കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടത് ഓവർ നൈറ്റ് സോൾട്ട്, 10 to 12 ആൽമണ്ട്സ് ആണ്. പിന്നെ 2 dates സീഡ് കളഞ്ഞത്, ഓട്സും പിന്നെ കോഫിയാണ്. ഇവിടെ കോഫി ഞാൻ 1 teaspoon എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രോങ് കോഫി ഇഷ്ടമില്ലെങ്കിൽ 1/2 teaspoon എടുത്താൽ മതി. പിന്നെ പകുതി ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കോഫി ക്രീമി ആയിട്ടും തിക്കായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള 1/2 glass കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പാൽ ചേർക്കാത്ത ആപ്പിൾ ക്രീമി കോൾഡ് കോഫി റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഫി കുടിച്ചിട്ട് നിങ്ങളെ വെയ്റ്റ് ലോസ് ജേണി കണ്ടിന്യൂ ചെയ്യാം. അടുത്ത റെസിപ്പിയാണ് ഡ്രൈ ഫ്രൂട്ട് കോൾഡ് കോഫി. ഇതിന് വേണ്ടത് 6 to 7 cashews, 7 to 8 ആൽമണ്ട്സ്, പിന്നെ 3 dates സീഡ് കളഞ്ഞത്, 1 tablespoon ഓട്സ്, പിന്നെ 1 teaspoon കോഫി പൗഡർ. നിങ്ങൾക്ക് സ്ട്രോങ് കോഫി വേണമെങ്കിൽ, സ്ട്രോങ് വേണ്ടെങ്കിൽ 1/2 teaspoon മതി. പിന്നെ ഇതിൽ 1/2 glass തണുത്ത വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും, നിങ്ങൾക്ക് തിക്ക് ആൻഡ് ക്രീമി കോഫിയും കിട്ടും. ബാക്കിയുള്ള 1/2 cup തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കൂൾ കോഫി കിട്ടും. നമ്മൾ ഇതിൽ പാൽ തീരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ പാൽ ഉപയോഗിക്കാണ്ടും നമുക്ക് നല്ല ക്രീമി ആൻഡ് തിക്ക് കൂൾ കോഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 cold coffees ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന അന്ന് ലൈറ്റ് ലഞ്ചും ഡിന്നറും വളരെ ലൈറ്റായിട്ട് വെക്കുക. ഡിന്നറിൽ മിക്കവാറും പപ്പായ, പൈനാപ്പിൾ അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുക. ലഞ്ചിൻ്റെ റെസിപ്പീസ് ഞാൻ അടുത്തത് ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലഞ്ച് റെസിപ്പി നിങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ലോ കാലറി ഡീടോക്സ് പ്ലാനാണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 1 ദിവസം മാത്രമേ ഇത് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ ഡീടോക്സ് പ്ലാൻ ഫോളോ ചെയ്യുന്ന അന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി അധികം പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 day ഡീടോക്സ് പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ട്രൈ ചെയ്യുക, നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.